ഹലോ ഫ്രണ്ട്സ്, ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു വട്ടും കറലും എങ്ങനെ വെക്കാന്നുള്ള റെസിപ്പിയാണ്. സാധാരണ നമ്മൾ വട്ടും കറലും വരട്ടിയും കറിയൊക്കെ ആയിട്ടും വെക്കാറുണ്ട്. ഇത് ഞാൻ കപ്പിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടാണ് വെക്കണത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പൊ ദേ ചിക്കന്റെ ഒരു 250 ഗ്രാം വട്ടും കറലാണ് ഞാൻ എടുത്താക്കണത്. പിന്നെ ഞാൻ ദേ അതിലേക്ക് ചേർക്കാനായിട്ട് കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കൃഷി ചെയ്ത കപ്പ് തന്നെയാണ് വീട്ടില്. പിന്നെ ദേ ഒരു 1/4 മുറി തേങ്ങ ഞാൻ കൊത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/8 ഇഞ്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളക് വലുതാണത്. 2 സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ കുരുമുളക് പൊടിയും എടുത്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ 1 സ്പൂൺ സാധാരണ മുളക് പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് എരിവിന് വേണ്ടിയാണത്. പിന്നെ 1 സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് ഓയില്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് അപ്പൊ നമ്മുടെ ഈ കറിക്ക് ആവശ്യമുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഈ വട്ടും കറലും കപ്പയും ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അത് വേവിക്കാനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് നമ്മുടെ വട്ടും കറലും നമുക്ക് ഇട്ടു കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണ കപ്പ കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാക്കണ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. മുഴുവൻ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട, കുറച്ചൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒട്ടും വെള്ളം ഒഴിക്കണില്ല. നമ്മൾ ഈ വട്ടും കറലും വെന്ത് കഴിയുമ്പോൾ ഇതിനാവശ്യമുള്ള വെള്ളം ഇതിൻ്റെ അകത്ത് തന്നെ വരും. ഒട്ടും വെള്ളം ചേർക്കണ്ട. ഈ വട്ടും കറലും തേങ്ങാക്കൊത്തൊക്കെ ഇപ്പൊ തന്നെ ചേർത്ത് കൊടുത്തത് അതിന്റെ ടേസ്റ്റ് ഒക്കെ നന്നായിട്ട് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ആ വട്ടും കറലിന്റെ ടേസ്റ്റ് ആ കപ്പയിലും തേങ്ങാക്കൊത്തിലൊക്കെ. നമുക്കിത് വേവിക്കാം. ഒരു 2 സ്റ്റീം മതി നമുക്കിത് വെന്ത് കിട്ടാനായിട്ട്. അപ്പൊ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടും. പിന്നെ ഓരോ കുക്കറിനും വ്യത്യാസം ഉണ്ടാവും ചിലപ്പോ. അപ്പൊ അതനുസരിച്ച് ഇപ്പൊ 2 സ്റ്റീം വേണ്ട. നമ്മുടെ കുക്കർ ഓഫ് ചെയ്തിട്ട് അതിന്റെ സ്റ്റീം ഒക്കെ പോയിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കൊന്ന്. കറക്റ്റ് പാകത്തിനൊക്കെ വെന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. കിഴങ്ങും ആ വട്ടും കറലൊക്കെ. നമുക്കിത് കറി വെക്കാനായിട്ടുള്ള മസാല തയ്യാറാക്കാം. അപ്പൊ ഇതേ നമ്മളുടെ വട്ടും കറലും കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു മൺചട്ടിയാണ് എടുത്താക്കണത്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 സ്പൂൺ ഓയിലാണ് ഞാനിപ്പോ ഒഴിച്ചു കൊടുത്താക്കണത്. ഇനി ഓയിൽ ഒന്ന് ചൂടാവട്ടെ. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിയുമ്പോ നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചാക്കണ വെളുത്തുള്ളി കതച്ച് വെച്ചാക്കണ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും പയ്യൊന്ന് മൊരിഞ്ഞ് വരുമ്പോ നമുക്ക് അതിലേക്ക് പച്ചമുളകും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് കൂടുതൽ ചേർത്താൽ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് അത് കുറച്ച് ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി സവാള നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം. നമുക്ക് സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം.
ഇപ്പോ ദേ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നേരൊക്കെ മാറി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചാക്കണം പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം നമുക്ക് കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോ നല്ലൊരു കളറ് കിട്ടു കലക്കി അതില്ലെന്ന് പറഞ്ഞ് പ്രശ്നം ഒന്നുമില്ല പിന്നെ നമുക്ക് ഒപ്പം തന്നെ മഞ്ഞൾപ്പൊടിയും സാദാ മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് നമുക്ക് തീ ഒന്ന് കുറച്ചിട്ടിട്ട് ഈ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോകരുത് പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കണ കപ്പയും വട്ടും കറലും അതിലേക്ക് ഇട്ട് കൊടുക്കാം വേവിച്ചപ്പോ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടില്ല പക്ഷെ ഇപ്പൊ നോക്കിയാൽ നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഇത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം മസാലയും നമ്മൾ വേവിച്ച വട്ടും കല്ലും കിഴങ്ങും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അതൊക്കെ അഡ്ജസ്റ്റ് നമ്മുടെ ഇഷ്ടത്തിനുള്ള ഇഷ്ടമുള്ള പോലെ നമുക്ക് ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ടൊന്ന് നമുക്കിതൊന്ന് വെക്കാം അപ്പൊ ഇതേ നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഇട്ട് വെച്ച വട്ടും കല്ലും റെഡി ആയിട്ടുണ്ട് നമ്മളുടെ നല്ല ആവി പറക്കണ കപ്പ് ഇട്ട് വെച്ച വട്ടും കറലും റെഡി ആയിട്ടുണ്ട് തേങ്ങാക്കത്തൊക്കെ ഇട്ട് എടുത്തത് നല്ല ടേസ്റ്റ് ആണ് ഇത് ഇങ്ങനെ കഴിക്കുമ്പോ കണ്ട കാണാനൊക്കെ തന്നെ നല്ല ഭംഗിയാണ് നല്ല ടേസ്റ്റ് ആണിത് വെറുതെ കഴിക്കണമെങ്കിൽ നമുക്കിത് വെറുതെ കഴിക്കാം അല്ലെങ്കിൽ ചോറിന്റെ കൂടെ കഴിക്കണമെങ്കിൽ ചോറിന്റെ കൂടെ ചപ്പാത്തിന്റെ കൂടെ കഴിക്കണമെങ്കിൽ ചപ്പാത്തിന്റെ കൂടെ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാം എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റ് ആണിത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഷെയർ ചെയ്യണം അപ്പൊ നെക്സ്റ്റ് കുക്കിംഗ് വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു